ചെങ്കടൽ വിഷയത്തിൽ സൗദി അറേബ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതാണ് അമേരിക്ക വലിയൊരു പ്രതിസന്ധിയിലാകപ്പെട്ടത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനം രൂപീകരിച്ചുകൊണ്ട് ഹൂത്തി വിമതരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 20 രാജ്യങ്ങൾ ഇതിനെ ഒന്നിപ്പിക്കാനുള്ള ഒരു സംവിധാനം അമേരിക്ക ചെയ്യുകയും അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സൈനിക സംവിധാനം വിന്യസിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത്. ഇതിന് ആദ്യമായിട്ട് ഈ ഐക്യ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ആദ്യം സമീപിച്ചത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിന്റെയും രാഷ്ട്രീയ ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചെങ്കടലിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ആ റൂട്ട് ക്ലിയർ ആക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പെട്രോളിയം കയറ്റി പോകുന്ന വാഹനത്തിന് പോലും കപ്പലിന് പോലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഇതിനെ ഇതിനെ എതിർക്കുന്ന അല്ലെ ഇതിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹൂത്തി വിമതരെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും, നിങ്ങൾ സഹകരിക്കണം എന്നുള്ളതാണ്. സൗദി അറേബ്യ അതിന് മറുപടി പറഞ്ഞത് ഹൂത്തികളുമായിട്ട് കൊമ്പ് കോർക്കാൻ ഞങ്ങളില്ല, മാത്രവുമല്ല നിങ്ങളെ ഈ കാര്യത്തിൽ സഹകരിക്കുന്ന സമയത്ത് വീണ്ടും ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആർക്ക്? അമേരിക്കക്ക്. അതിനപ്പുറമായ രീതിയിൽ ഇത് വ്യാപകമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇത് എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് ഹൂത്തി വിമതരുമായിട്ട് കൊമ്പ് കോർക്കാൻ വേണ്ടി, അതായത് അമേരിക്കയോട് സഹകരിക്കാൻ വേണ്ടി ഞങ്ങളില്ല. ഇതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് അമേരിക്കയെ ഈ ഘട്ടത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. നിങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കണം, എന്നിട്ട് ചെങ്കടലിലൂടെ യാത്രക്ക് സുഖകരമാക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ കപ്പലുകൾ യാത്ര പോവുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. പകരം ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് ഹൂത്തികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനും അവരെ പരാജയപ്പെടുത്താനും ഇതിലൂടെ രാഷ്ട്രീയപരമായ രീതിയിൽ അമേരിക്കക്ക് സാധിക്കും. ഈ നിലപാടുകൾ അല്ലെങ്കിൽ ഈ ഉദ്ദേശങ്ങളാണ് മുൻകൂട്ടി മനസ്സിലാക്കി സൗദി അറേബ്യ പറഞ്ഞത് ഞങ്ങൾ ഇതിനോട് സഹകരിക്കുകയില്ല. മാത്രമല്ല നിങ്ങൾ ഹൂത്തികളെയോ യമനെയോ ആക്രമിക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ അവസ്ഥ മാറും, നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യാനും പാടില്ല. അതായത് മുന്നറിയിപ്പ് പോലും നൽകിയിട്ടുണ്ട്. ഹൂത്തികളുമായി 15 ഏകദേശം അത്രയും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടത്തിയ രാജ്യമാണ് സൗദി അറേബ്യ. അവരുടെ ശക്തിയെക്കുറിച്ചും അവരുടെ ബുദ്ധിയെക്കുറിച്ചും അവരുടെ ആദ്യത്തെക്കുറിച്ചും കൃത്യമായി അറിയാമെന്ന് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ അവർ ഫലസ്തീനോടൊപ്പം നിൽക്കുന്ന സമയത്ത് അവരോട് സഹകരിക്കുന്നതിന് പകരം അവരെ ശത്രുത ഭാഗത്തിലേക്ക് കാണുന്ന സമയത്ത് ഈ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും. രാജ്യത്ത് പോലും വലിയ വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പല അറബ് രാജ്യങ്ങളും എന്തിനു ചെയ്യുന്നത്, ഈ ഹൂത്തി വിമതരുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അവർക്ക് എതിരെ നിൽക്കാതെ അമേരിക്കക്കെതിരെ നിൽക്കാനുള്ള നിലപാടെടുക്കാനുള്ള കാരണം. ഈജിപ്ത് പോലും, ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റായിരിക്കുന്ന സിസി എന്ന് പറയുന്ന ആള് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന കക്ഷിയാണ്. ഈ ഇസ്രായേലുമായിട്ടും അങ്ങനെയാണ്, അവർ പോലും ഇതിന് സഹകരിച്ചിട്ടില്ല. അപ്പോൾ ഈ മുന്നറിയിപ്പാണ് ലംഘിക്കപ്പെട്ടത്. അപ്പോൾ ഇതിലൂടെ യഥാർത്ഥത്തിൽ എവിടേക്ക് എത്തും? ഫലസ്തീനിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇസ്രായേലിനെ എതിർക്കുന്ന, പരസ്യമായി എതിർക്കുന്ന ഒരു വിഭാഗമാണ് ഹൂത്തി വിമതർ. അവരുടെ സൈനിക സംവിധാനം കടൽ വെച്ച് തകർക്കുന്ന സമയത്ത് ഇസ്രായേലിനെ അവർ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഫലസ്തീന് നേരെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള വലിയ രീതിയിലുള്ള താല്പര്യം ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്കായി ചേർന്ന് നിൽക്കുന്നതാണ്. പല ഘട്ടങ്ങളിലും മൂന്നാം ലോക രാജ്യത്തിന് ഇത് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അമേരിക്കയ്ക്ക് കണ്ണും പൂട്ടി പിന്തുണ നൽകുന്ന സംവിധാനമുള്ളത്. സൗദി അറേബ്യ അതിൽ നിന്ന് മാറി ചിന്തിച്ചു. ഇതിന് അവർ ആസൂത്രണം ചെയ്യുന്ന സംവിധാനങ്ങളും ഇത് എവിടെ എത്തും എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഊത്തി ആക്രമിക്കരുത് എന്നുള്ളതും അവരുമായിട്ട് സൗഹൃദമല്ലാത്ത രീതിയിലുള്ള വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് ഈ യുദ്ധത്തെ വല്ലാത്തൊരു സാരമായി ബാധിക്കും എന്നൊരു മുന്നറിയിപ്പും അമേരിക്കക്ക് നൽകി. അമേരിക്ക അത് അവഗണിച്ചു. അതിന്റെ പ്രയാസങ്ങൾ അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 10 അമേരിക്കയുമായിട്ട് ഈ കാര്യത്തിൽ സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 8 പേര് പറയാതെ സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 18 നിന്നും 20 നിന്നും പറയുന്നുണ്ട്. അതിൽ പ്രബലമായിരിക്കുന്ന രാജ്യങ്ങൾ ആദ്യാദ്യ ഘട്ടത്തിൽ തന്നെ പിന്മാറ്റം ചെയ്തു. കാരണം അവരൊക്കെ സൗദി അറേബ്യയുടെ നിലപാടിലേക്ക് അവസാനം എത്തുകയാണ്. ഇത് പോയിട്ട് എത്തുന്നത് ഇസ്രായേലാണ് അല്ലെങ്കിൽ ഫലസ്തീനിലാണ്.
ഫലസ്തീനിലെ ഫലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി പരസ്യമായ രീതിയിൽ ഞങ്ങൾ എത്തി എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ലോകം വിലയിരുത്തുകയും ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഓരോ രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ബന്ധമായിട്ട് അവസാനിപ്പിച്ചു. ഞങ്ങൾ ഈ കാര്യത്തിനില്ല, സഹകരിക്കാനില്ല, ഞങ്ങളുടെ കപ്പലിനെ നിങ്ങൾ സഹായിക്കുകയും വേണ്ട, ആ വൈക്ക് ഞങ്ങൾ കപ്പലോട്ട് പോകുന്നില്ല, വലിയ രീതിയിലുള്ള ബഹിഷ്കരണം. അപ്പോൾ 30 മുതൽ 35% വരെ കണ്ടെയ്നറുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകൾ ലോകാടിസ്ഥാനത്തിൽ യാത്ര ചെയ്യുന്ന റൂട്ടാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. അത് ഈ ഏഷ്യൻ ഭൂഖണ്ഡവും യൂറോപ്യൻ ഭൂഖണ്ഡവും തമ്മിൽ ഏറ്റവും കൂടുതൽ ഷോർട്ട് വൈ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതിൻ്റെ ഏരിയകൾ മുഴുവനും ഒമാനുമായി യമനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനത്തെ ഒരു വലിയ വിഷയം അതിലുണ്ട്. അപ്പോൾ ഈ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുകയും അതോടൊപ്പം തന്നെ ഈ യാത്രകളൊക്കെ സുഖകരമായ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അവസരമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ യുദ്ധത്തിൽ തന്നെ ഒന്നാം ഘട്ടത്തിൽ വിജയിക്കുകയും അവിടെ ഹൂത്തി വിമതർ പരാജയപ്പെടുകയും ഹൂത്തി വിമതർ പരാജയപ്പെടുകയാണെങ്കിൽ അവിടെ ഇസ്രായേൽ വിജയിക്കുകയും അതോടൊപ്പം പാലസ്തീൻ ഒന്നും കൂടി ആക്രമിക്കാനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണാൻ വേണ്ടി അറബ് ലോകത്തിന് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക മുട്ടിപ്പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായി, കുറേ മരണ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അവിടെ നിലനിൽപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം? കാരണം അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് ഒരു കപ്പൽ ധൈര്യമായ രീതിയിൽ ഒരു കപ്പൽ കമ്പനിയും ഞങ്ങൾ അതിലൂടെ യാത്ര ചെയ്യാൻ താല്പര്യമാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓരോ കപ്പലിനെ വിടുന്നു, ആ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഏറ്റുമുട്ടലും വലിയ വിഷയങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ അത് കൃത്യമായ രീതിയിൽ ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ലക്ഷ്യത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതിർത്തി ഭാഗം കടത്തി കൊടുക്കാൻ അമേരിക്ക കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ കപ്പൽ അവിടെ നങ്കൂരം ഇട്ടതും സൈനികർ കാത്തു നിൽക്കുന്നതും അതിൽ കുറേ വിമാനങ്ങൾ എടുത്തു വെച്ചതും വെറുതെ ആയി എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും അവിടെ പ്രതിസന്ധി തുടരുന്നു. ധൈര്യസമയത്തും ഒരു കപ്പൽ അങ്ങോട്ട് യാത്ര ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥപരമായിരിക്കുന്ന സത്യം. അപ്പോൾ ഇവിടെ അപൂർവപരമായ ഘട്ടങ്ങളിൽ മാത്രമാണ് അറബ് ലോകത്തിന് ദീർഘദൃഷ്ടിയോടുകൂടി നിരീക്ഷിക്കാനും ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്നത്. അതൊന്ന് ഈ വിഷയം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഹൂത്തികൾക്കെതിരെ നിൽക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് വിഷയങ്ങൾ അതിന് തുടർച്ചയായിട്ടുണ്ടാകും. കാരണം ഹൂത്തികൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാന്റെ ആയുധം വെച്ചും ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ വെച്ചിട്ടുമാണ് അവർ ആക്രമിക്കുന്നത്. അപ്പോൾ ഹൂത്തികളെയൊക്കെ എതിരെ നിൽക്കുന്ന സമയത്ത് ആയുധപരമായും സാമ്പത്തികപരമായും സഹായിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അറബ് ലോകത്തിനുണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് ഇറാനെ നേരെ യുദ്ധം ചെയ്യുന്നതിന്റെ ഫലം അത് വരും. അപ്പോൾ ഇതുവരെ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളും ബന്ധങ്ങളുടെ കൂട്ടിയോജിപ്പിലൊക്കെ, അതായത് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം അവിടെ ഉടയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉടയുന്ന സമയത്ത് ആ സ്ഥിതിവിശേഷത്തിന് വല്ലാത്ത രീതിയിൽ മാനം കൈവരും, വല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇറാനോടൊപ്പം വേറെ രാജ്യങ്ങൾ ചേരാനോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. കാരണം ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു സഹായം ഒരു 5-10 മിനിറ്റുള്ള അല്ലെങ്കിൽ 1-2 ദിവസമുള്ള സഹായത്തിൽ അത് അവസാനിക്കില്ല, അതിന് തുടർച്ച ഉണ്ടാവും. ആ തുടർച്ച ഒരു കരാർ പത്രമായിട്ട് വരും. ഈ കരാർ പത്രം ഉണ്ടാക്കാൻ വേണ്ടി വലിയ താല്പര്യമുള്ള ആളുകളും അങ്ങനെ ഒരു ലീഗലായിരിക്കുന്ന പോലെയുള്ള ഒരു അന്താരാഷ്ട്ര രീതിയിലൂടെ ഈ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വലിയ താല്പര്യം മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ബുദ്ധിപരമായിരിക്കുന്ന ചില സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കാനും എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഘട്ടമാണ് ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. ഇത്ര വർഷത്തേക്കുള്ള നിങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഏൽപ്പിക്കാൻ വേണ്ടി കരാർ വ്യവസ്ഥ, അതിന് അവർ പറയുന്ന പണിത്ര വെച്ചാൽ അത് കൊടുക്കുകയുമാണ്. ഈ ഘട്ടത്തിലാണ് ഇവിടെ ബഹ്റൈൻ്റെ നിലപാട് പ്രതിസന്ധിയിലായതും ബഹ്റൈൻ കുടുങ്ങിപ്പോയതും. ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കൺട്രോൾ കാര്യങ്ങളും അമേരിക്ക കൈകാര്യം ചെയ്ത് ബഹ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളതിന് തയ്യാറല്ല എന്നുള്ളത് അവർക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥയാണ്. ഇത്ര വർഷത്തേക്ക് ഇന്നന്ന രീതിയിലൊക്കെ കരാർ വ്യവസ്ഥ പ്രകാരമാണ് ബഹ്റൈൻ്റെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെങ്കടലിൻ്റെ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കപ്പലുകൾ പോകാനും തിരിച്ചു വരാനും അതുമായിട്ട് ബന്ധപ്പെട്ട സൈനികപരമായിരിക്കും അല്ലാത്ത എന്തൊരു സംവിധാനം ഉണ്ടെങ്കിലും നിങ്ങളുടെ രാജ്യം ഞങ്ങൾ സുരക്ഷിതപരമായി പരിരക്ഷിക്കും അല്ലെങ്കിൽ സംരക്ഷിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേറെ രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ ഈ ഭൂമി ഞങ്ങൾക്ക് വിട്ടുതരണം അല്ലെങ്കിൽ ഇതിന് അവകാശം തരണം എന്നുള്ളൊരു കരാർ പത്രം അമേരിക്ക ബഹ്റൈനുമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് അറബ് ലോകം മുഴുവനും ഞെട്ടലോടി കൂടി കേട്ട ഞങ്ങളും ആ സൈനിക സംവിധാനത്തിൽ പിന്തുണ ഉണ്ട് എന്ന് ബഹ്റൈൻ പറയാനുള്ള കാരണം. ഇതൊരു കരാർ വ്യവസ്ഥയാണ്. അങ്ങനെ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ആ കരാർ വ്യവസ്ഥ പാലിക്കേണ്ടി വരും. അപ്പോൾ ഹൂത്തികളുമായിട്ട് ആക്രമിക്കണമെങ്കിൽ സായുധപരമായ രീതിക്ക് ഇന്ന സഹായങ്ങൾ വേണമെന്ന് അമേരിക്ക സൗദി അറേബ്യയോടോ UAEയിലോടോ ബന്ധപ്പെട്ട രാജ്യങ്ങളോടോ പറഞ്ഞാൽ അത് ഒരു പക്ഷേ നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. അത് ഇറാനുമായിട്ടുള്ള വിഷയത്തിലേക്ക് എത്തും. ഇറാനുമായിട്ട് വിഷയത്തിലേക്ക് എത്തുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. അപ്പോൾ അറബ് ലോകം ഇറാനുമായിട്ട് അകലണം. ഇപ്പോൾ അറബ് ലോകം ഇറാനുമായിട്ട് ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണുള്ളത്. അത് അകന്നു കിട്ടണം. ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഈ അമേരിക്കയ്ക്ക് ചോര കുടിക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒന്നിച്ചു നിന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ച ഒരു രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക.
അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും ഇസ്രായേലും ചേർന്ന് നിന്നു എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള രാജ്യം അമേരിക്ക തന്നെയാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലേക്ക് അവരുടെ വരവും അവരുമായിട്ടുള്ള സങ്കേതങ്ങളും വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബന്ധം ഉപയോഗിക്കും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യം എന്ന നിലക്കും സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ മുന്നേറ്റമുള്ള രാജ്യം എന്ന നിലക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉണ്ടാക്കുന്ന രാജ്യം എന്ന നിലക്കും സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിലെ ഒന്നാം സ്ഥാനത്തിലൊക്കെയാണ്. ആ രാജ്യവുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന വലിയ രീതിയിൽ ഗുണം ചെയ്യും. എന്നാൽ ഈ അക്രമത്തോടുകൂടി അല്ലെ പലസ്തീൻ ഇസ്രായേലിന്റെ നിലവിലെ യുദ്ധത്തോടുകൂടി അതെല്ലാം തകർന്നിരിക്കുന്നു. അതെല്ലാം അമേരിക്കക്ക് പയ രീതിയിൽ ആ പ്രതാപം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊരു പ്രയാസമുള്ളിടത്താണ് മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം പോലും കിട്ടാത്തൊരു സാഹചര്യങ്ങൾ വരുന്നത്. അവിടെയാണ് ഹൂത്തി വിമതരുടെ പ്രശ്നം ഗൗരവപരമായ രീതിയിൽ അമേരിക്ക ഏറ്റെടുത്തത്. അവിടെ തന്നെയാണ് ഹൂത്തി വിമതരുമായിട്ട് ബന്ധപ്പെട്ടതും അതിന്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന അമേരിക്കയുടെ നിലപാടുകളും കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും സൗദി അറേബ്യ സാധിച്ചത്. സൗദി അറേബ്യയുടെ നിലപാട് എന്താണോ ആ നിലപാടാണ് യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ ശരിവെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തായിക്കൊണ്ട് അമേരിക്ക കുടുങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ്. പോരാനും വേണ്ടി പറ്റുന്നില്ല, അവിടെ നിൽക്കാൻ വേണ്ടി പറ്റാത്ത പ്രതിസന്ധിയിൽ അവരായത് ഈ ഒരു വിഷയം സൗദി അറേബ്യയുടേത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്.